നമസ്കാരം, വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മഹിളാ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലഹരിക്കടത്ത് കേസിലും നഗ്നചിത്ര വിവാദത്തിലും ആരോപണ വിധേയരായ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ SP ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. രാവിലെ 11 മണിയോടെ ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. തന്റെ കീഴിലുള്ള സഹാക്കന്മാർക്ക് എന്ത് വൃത്തികേട് ചെയ്യാനുള്ള ലൈസൻസ് നൽകിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എവിടെ മാർക്സിസ്റ്റുകാരൻ പീഡിപ്പിച്ചാൽ കേസില്ല, മാർക്സിസ്റ്റുകാരൻ തട്ടിപ്പൊളത്താൽ കേസില്ല, DYFI-ക്കാരൻ സ്ത്രീകളുടെ അശ്ലീല വീഡിയോകൾ എടുത്ത് അത് ആസ്വദിച്ചാൽ അയാളുടെ പേരിൽ പോസ്റ്റോ കേസില്ല, അത് കണ്ടവരുടെ പേരിൽ കേസില്ല. സഹാക്കളായാൽ അവർക്ക് എന്തുമാകാവുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ എല്ലാ തട്ടിപ്പുകളുടെയും പ്രതികാരം ബാങ്ക് തട്ടിപ്പായിരുന്നാലും CPM, അതുപോലെ നിയമന തട്ടിപ്പ് CPM, അതുപോലെ എല്ലാ തട്ടിപ്പും സ്ത്രീധന തട്ടിപ്പ് അതും CPM, എല്ലാ തട്ടിപ്പുകളുടെയും പ്രതിസ്ഥാനത്ത് CPM. അതുപോലെ തന്നെ ശശിമാരി, ഞാൻ പറയുന്നല്ലോ, കണ്ണൂരിലെ ശശിയും വട്ടപ്പാലത്തെ PK ശശിയും ഇതെല്ലാം കേരളത്തിന്റെ സ്വന്തം. സർക്കാർ പോലീസിനെ ബന്ധിച്ചിരിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. പ്രതീകാത്മകമായി കൈകൾ ബന്ധിച്ച് പ്രവർത്തകർ പോലീസ് വേഷത്തിലെത്തിയതും നേതാക്കൾ ഉരുക്ക് മുറിച്ചു മാറ്റുന്നതും സമരത്തിലെ വേറിട്ട കാഴ്ചയായി. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് വഴിയൊരുക്കി. പോലീസ് 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. മാധ്യമപ്രവർത്തകരും നനഞ്ഞു, ക്യാമറകളിലും വെള്ളം വീണു. ഏറെ നേരത്തെ സംഘർഷാവസ്ഥ. DCC പ്രസിഡന്റ് ബാബു പ്രസാദ്, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ പോലീസ് നടപടിയെ ചോദ്യം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്ത്രീകൾക്ക് നേരെ നടന്ന പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. സ്ത്രീകൾക്ക് അവർക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് ചലിക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ വസ്ത്രങ്ങൾ വരെ കീറിപ്പറിഞ്ഞ്, വസ്ത്രങ്ങൾ നനഞ്ഞ്, അവരുടെ മാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിക്ക് നേതൃത്വം കൊടുത്തത് ആലപ്പുഴയിലെ പോലീസാണ്. SP അടക്കമുള്ളവരിതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, ഇത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റം നടത്തുന്ന പോലീസിന്റെ നടപടിയാണ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ, പോക്സോ കേസുമായി പോലും ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM നേതാക്കന്മാരെ ഒന്ന് തൊടാൻ പോലും ഭയപ്പെടുന്ന ആലപ്പുഴയിലെ പോലീസാണ് ഇന്ന് വനിതകൾക്ക് നേരെ നടത്തിയിരുന്നത്. കേരളത്തിൽ, കേരളം മുഴുവൻ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്നുള്ളതിൽ സംശയം വേണ്ട. വിൻമീഡിയ ആലപ്പുഴ.